ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം തഴവയിൽ നിർമ്മിച്ച ദുരിതാശ്വാസ അഭയ കേന്ദ്രം തുറന്നു. ഏത് ദുരന്ത സാഹചര്യത്തെയും നേരിടാൻ തഴവയിൽ നിർമ്മിച്ച ദുരിതാശ്വാസ അഭയ കേന്ദ്രം പര്യാപ്തമാണ് എന്ന് റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം തഴവയിൽ നിർമ്മിച്ച ദുരിതാശ്വാസ അഭയ കേന്ദ്രത്തിൽ 1000 പേർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ചുഴലിക്കാറ്റിനെയും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിക്കാൻ ഉതകുന്ന തരത്തിലാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ രീതി. തീരപ്രദേശത്ത് നിന്നും 10 കിലോമീറ്റർ മാറി സർക്കാർ ഭൂമിയിലാണ് അഭയകേന്ദ്രം. ഏത് ദുരന്ത സാഹചര്യങ്ങളെയും നേരിടാൻ തടവിൽ നിർമ്മിച്ച ദുരിതാശ്വാസ അഭയകേന്ദ്രം പര്യാപ്തമാണെന്ന് മന്ത്രി ചന്ദ്രശേഖരൻ പറഞ്ഞു. ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ദുരന്ത സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ ഈ കെട്ടിടത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹായത്തോടെ 3.5 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി പൂർത്തിയാക്കിയത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക താമസ സൗകര്യങ്ങൾ, ശുചിമുറികൾ, കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ, പൊതു അടുക്കള എന്നിവയാണ് 3 നിലകളുള്ള കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. 1000 ആളുകൾക്ക് ഒരു സമയം ഇവിടെ പാർക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണം പാകം ചെയ്യാനുള്ള നല്ല വിപുലമായ അടുക്കള, അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളുകൾ, ഇതെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പിനായി തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ഷെൽട്ടർ മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തിക്കും. പ്രകൃതിക്ഷോഭം ഇല്ലാത്ത സമയങ്ങളിൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ഷെൽട്ടർ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനങ്ങൾ എടുക്കും. കൈരളി ന്യൂസ്, കൊല്ലം.